അടുത്തത് ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് അക്സെപ്റ്റൻസ് ആംഗിൾ, മാക്സിമം അക്സെപ്റ്റൻസ് ആംഗിൾ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു ലൈറ്റ് റേ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ വന്ന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നാണ് പോകുന്നതെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഇവിടെ വന്നു ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോയി, ഇത് ഈ ആംഗിളിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് പറ്റി? ഇത് അങ്ങ് അകത്തു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മാക്സിമം ഒരു ആംഗിളുണ്ട്, ആ ആംഗിൾ വരെ മാത്രമേ ഇതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ലൈറ്റ് ഇതിനകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കപ്പിൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ആംഗിളിനകത്തുള്ള ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരു ലൈറ്റ് കോൺ, ഈ ഒരു കോണിനകത്തുള്ള ലൈറ്റ് മാത്രമേ ഇതിനകത്തോടെ ട്രാവേഴ്സ് ചെയ്യുള്ളൂ, ബാക്കിയുള്ള എല്ലാം എന്ത് ചെയ്യുന്നു, ക്ലാഡിങ്ങിനകത്തോട്ട് ലീക്ക് ചെയ്ത് പോകും. അപ്പോൾ അതിന് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ആംഗിൾ ഇവിടെ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ആംഗിൾ എത്രത്തോളം ആകാം, ഇതൊക്കെ പോവും ഇത് പോവും, പക്ഷേ ഇതിൽ മാക്സിമം എത്ര വരെ വരുന്നു എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പണി. അതിനാണ് ഈ ആംഗിളിനാണ് നമ്മൾ പറയുന്നത് മാക്സിമം അക്സെപ്റ്റൻസ് ആംഗിൾ. ഇതിനേക്കാൾ കൂടിയ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഇതുവഴി എന്ത് പോവില്ല, ലൈറ്റ് പാസ് ചെയ്ത് പോവില്ല. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ വന്നു ഈ മാക്സിമം അക്സെപ്റ്റൻസ് ആംഗിളിൽ ഞാൻ ഇതിവിടെ വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എന്തായിരിക്കണം, ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രിട്ടിക്കൽ ആംഗിൾ അല്ല തീറ്റ എന്ന് എടുത്തേക്കുന്നത്, തീറ്റ സി എന്ന് എടുത്തിരിക്കുന്നത് ഇതിവിടെ ഈ റിഫ്രാക്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന, ഇത് ഐയുടെ സ്ഥാനത്ത് ആൽഫ മാക്സ്, ആറിന്റെ സ്ഥാനത്ത് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ സ്ഥാനത്ത് തീറ്റ സി എന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഇതാണ് ഇവിടുത്തെ എന്ത് പറയുക, ക്രിട്ടിക്കൽ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ദ എയർ കോർ ഇന്റർഫേസ്. ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 90 - θ c ആണ്. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് കോർ ക്ലാഡിംഗ് ഇന്റർഫേസിന്. ഇവിടെയാണെങ്കിൽ അത് ജസ്റ്റ് ഗ്രേസ് ചെയ്ത് പോകും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ ആംഗിളാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൽഫ മാക്സ് അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഈ അക്സെപ്റ്റൻസ് ആംഗിൾ എത്രത്തോളം കൂടിയിരിക്കുന്നു, അത്രത്തോളം ലൈറ്റ് എനർജി നമുക്ക് ഓപ്റ്റിക്കൽ ഫൈബറിൽ കപ്പിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ആൽഫ മാക്സ് വളരെ കുറവാണ്, ഇത്രയേ ഉള്ളെന്നുണ്ടെങ്കിൽ എന്ത് വരുന്നു, വളരെ കുറച്ച് ലൈറ്റ് എനർജി മാത്രമേ അതുമായി കപ്പിൾ ചെയ്യുള്ളൂ. അപ്പോൾ ലോസ് ഒക്കെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിന് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാനായിട്ട് പറ്റാത്തൊരു സ്ഥിതി വരും. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഒരു മെഷർ, ആൽഫ മാക്സ് എന്ന് പറയുന്നത് പരമാവധി എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഇതെന്ന് പറഞ്ഞാൽ എയർ ആണെന്ന് വിചാരിക്കുക. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n0 എയർ ഓർ സം അതർ മീഡിയം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 എന്നെടുത്തു. അടുത്തത് ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ n2 എന്നെടുത്തു. ഈ എയർ കോർ ഇന്റർഫേസിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ സെൽസ് ലാ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്താണ്, ആൽഫയാണ്. ഞാനിവിടെ ആൽഫ മാക്സ് എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ തൽക്കാലം നമ്മൾ ആൽഫയെ എടുക്കുന്നു, ആൽഫയാണ്. അപ്പോൾ സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ സി. ഓക്കെ, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം ആക്കിക്കോ. സൈൻ ആൽഫ മാക്സ് ബൈ സൈൻ തീറ്റ സി ഈസ് ഈക്വൽ ടു, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ ഡിവൈഡഡ് ബൈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സൈൻ ഐ ബൈ സൈൻ ആർ. അതിന്റെ സ്ഥാനത്ത് സൈൻ ആൽഫ മാക്സ് ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ സി എന്ന് വന്നു. ഈക്വൽ ടു എപ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. പക്ഷേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, രണ്ടെണ്ണം ഉണ്ട്, അബ്സല്യൂട്ടും ഉണ്ട് റിലേറ്റീവ് ഉണ്ട്. സെൽസിലായാലും നമ്മൾ ഡീൽ ചെയ്യുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതുകൊണ്ട് n1 എന്ന് പറയുന്നത് കോറിന്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും n0 എന്ന് പറയുന്നത് എയറിന്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ n1 - n0 എന്ന് പറയുന്നതായിരിക്കും ഈ മീഡിയത്തിന്റെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ പഠിച്ചതിന്റെ സ്ഥാനത്ത് സൈൻ ആൽഫ മാക്സ് ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ സി ഈസ് ഈക്വൽ ടു n1 - n0 എന്ന് എടുത്തു. ഞാൻ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നത് n0 സൈൻ ആൽഫ മാക്സ് ഈസ് ഈക്വൽ ടു n1 - θc എന്ന് കിട്ടി. ഞാൻ അതിന് ഇക്വേഷൻ 1 എന്നെടുത്തു. അടുത്തത് ഞാൻ കോർ ക്ലാഡിംഗ് ഇന്റർഫേസ്, അതായത് ഇവിടുത്തെ ഈ ഇന്റർഫേസിൽ നോക്കും. ഈ ഇന്റർഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്താണ്, 90 - θc ആണ്. ഓക്കെ, 90 - θc. ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി. അതുകൊണ്ട് എനിക്കിവിടെ റിലേഷൻ എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും, കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ സ്നെൽസിൽ അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ 90 - θc ഡിവൈഡഡ് ബൈ സൈൻ 90 ഈസ് ഈക്വൽ ടു n2 എന്ന് പറയുന്നത് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സോറി ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, n1 എന്ന് പറയുന്നത് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ അവിടെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, n2 - n1. സൈൻ 90 - θc ഡിവൈഡഡ് ബൈ സൈൻ 90 ഈസ് ഈക്വൽ ടു n2 - n1 എന്ന് കിട്ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, n1 - sin 90 - θc ഈസ് ഈക്വൽ ടു n2 എന്ന് കിട്ടി. സൈൻ 90 - θc എന്ന് പറയുന്നത് കോസ് തീറ്റാ സി ആണ്. അതുകൊണ്ട് ഞാൻ എന്തായിട്ട് എഴുതി, സൈൻ n1 - cos θc ഈസ് ഈക്വൽ ടു n2 എന്ന് എഴുതി. അതിൽ നിന്ന് എനിക്ക് കോസ് തീറ്റാ സി എഴുതാൻ പറ്റും n2 - n1. അതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. അടുത്ത നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, √1 - cos² θ ആണ്. അതുകൊണ്ട് സൈൻ തീറ്റ സി ഈസ് ഈക്വൽ ടു
റൂട്ട് ഓഫ് 1 കോസ് സ്ക്വയർ തീറ്റാ സി ആണ്. കോസ് തീറ്റാ സിക്ക് നമുക്കറിയാം ഇത് എന്താണ് N2/N1 ആണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ കൊടുത്തു ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 N2²/N1². അത് ഞാൻ ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. ഇനി ഈ 3 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഈ 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുക്കാം. കാരണം 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ എന്ത് മാത്രമേ ഉള്ളൂ, N0 sin α max = N1 സൈൻ തീറ്റ സി. ഈ സൈൻ തീറ്റ സിയുടെ സ്ഥാനത്ത് ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. റൂട്ട് ഓഫ് 1 cos²θc എന്നുള്ളത് ഈക്വൽ ടു 1 N2²/N1². അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, N0 sin α max = N1 അവിടെയുണ്ട് ഇൻറ്റു സൈൻ തീറ്റ സി. സൈൻ തീറ്റ സിയുടെ സ്ഥാനത്ത് തന്നെ നമുക്ക് എന്ത് എഴുതി, റൂട്ട് ഓഫ് 1 N2²/N1². ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുമ്പോൾ N1²-N2²/N1 എന്നാവും. ആ N1 റൂട്ട് ഓഫ് N1²-N2²/N1 എന്നായിട്ട് മാറും. ഈ N1 എന്ന് പറയുന്നത് ഈ N1 വേണ്ടി വെട്ടിപ്പോകും, ബാക്കി എന്തുണ്ട്, റൂട്ട് ഓഫ് N1²-N2². അത് ഇന്ന് ആൽഫ മാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് N1²-N2²/N0 എന്ന് കിട്ടും. ഈ ആൽഫ മാക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാക്സിമം അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, അക്സെപ്റ്റൻസ് ആംഗിൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് N1²-N2²നെയും N0യുമാണ്. ഇപ്പോൾ N0 കൂടുതലാണെന്നുണ്ടെങ്കിൽ ആൽഫ മാക്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും. N0 നമ്മൾ എയറിന്റെ കേസാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 1. സോ ആൽഫ മാക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് N1²-N2² എന്ന് പറയും. അപ്പോൾ അതായത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N1²-N2² എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. അതായത് ഒരു 1.5 ആണ് N1 എങ്കിൽ ഒരു 1.45 1.46 ആ രീതിയിലുള്ള ഒരു വാല്യൂ മാത്രമേ നമ്മൾ എന്തിനായിട്ട് എടുക്കാവുള്ളൂ. ഇതിന്റെ N1-N2² എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം എന്ന് കഴിഞ്ഞാൽ മാത്രമേ സൈന്റെ വാല്യൂവിന് കൂടുതലായിട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ N1²-N2² അങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞ് തിരിഞ്ഞുപോയി, അങ്ങനെ എടുക്കരുത്. കുറച്ച് ഡിഫറൻസ് കൂടുതൽ വരത്തക്ക രീതിയിൽ നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ന്യൂമറിക്കൽ അപ്പർച്ചർ കൂടുതലാവുള്ളൂ. ന്യൂമറിക്കൽ അപ്പർച്ചർ കൂടുതലായാൽ മാത്രമേ ആൽഫ മാക്സ് കൂടുതലാവുള്ളൂ. ആൽഫ മാക്സ് കൂടുതലായി കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ എനർജി ഇവിടെ കപ്പിൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ റൂട്ട് ഓഫ് N1²-N2² എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് ദ ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫൈബറിൽ എത്ര എനർജി, എത്ര കൂടുതൽ എനർജി കപ്പിൾ ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്, ഈ ഒരു ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്ന ഫാക്ടറാണ്. ന്യൂമറിക്കൽ അപ്പർച്ചർ കൂടിക്കഴിഞ്ഞാൽ ആൽഫ മാക്സ് കൂടും. ആൽഫ മാക്സ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ എനർജി നമുക്ക് അവിടെ കപ്പിൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് അത് മതി. ഓക്കെ, താങ്ക് യു.